കൂടത്തിൽ കിടക്കുക, യോസ്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വല്ല വിലയുണ്ടോ അവിടെ? അവിടെ ഒരു മന്ത്രിയുണ്ട് റോഷി, അയാൾ നല്ല ചെറുപ്പക്കാരനാണ് കേട്ടോ, നിഷേധിക്കേണ്ട, നല്ലവരാണ്. അയാൾ അവിടെ ഓഫീസിൽ കുത്തിയിരിക്കുന്ന അയാളല്ല, അയാളുടെ ഓഫീസിൽ സി എ കെ സെന്റർ എന്നൊരാളെ പോസ്റ്റ് ചെയ്തിരിക്കുക, അയാൾ അവിടെ ഇരിക്കുന്നു. മതിയോ? ഏത് ഫയലും അയാൾ ഒപ്പിട്ട് മന്ത്രികളുടെ മന്ത്രി ഒപ്പിടണം, അത്ര ഉള്ളു. അല്ലെങ്കിൽ മന്ത്രി ഫയലില്ല. ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാന്ന്. എന്തിനാണ് നാണംകെട്ട മന്ത്രിസ്ഥാനം കൊണ്ട് നടക്കുന്നു എന്ന് എന്റെ ചോദ്യം. ജനം എതിരാണ്. അത് സഹകരണബാങ്ക് തെരഞ്ഞെടുപ്പുകളെങ്കിലും ജോസ് കെ മണി സെറ്റും മനസ്സിലാക്കിയില്ലേ? ഇനിയെങ്കിലും ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് ജോസ് കെ മാണി പുറത്തു വരണം. ആ എന്നിട്ടോ ജനാധിപത്യ പാർട്ടിയിലേക്ക് ഈ കേരള കോൺഗ്രസ്സെ തിരിച്ചു വിടണം. ജനങ്ങൾ ഇഷ്ടമുള്ളടത്ത് ചേരട്ടെ, ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാണി ഉണ്ടെങ്കിലല്ലേ മാണിക്കാർ വോട്ട് ചെയ്യുന്നത്. അവിടെ എവിടെ മാണിക്കാരിരിക്കുന്നു? അകലക്കുന്നത്തും അയർക്കുന്നൊക്കെ കുറച്ചുള്ളവർ, അതൊക്കെ മാണിയെ വിട്ടു പോയിട്ട് നാളെത്രയായി. ഞാൻ നമ്മൾ തീയപ്രാന്തി നിൽക്കുന്ന ആളൊക്കെയല്ലേ, ഞാനാരെയൊക്കെ പോയായിരുന്നല്ലോ. അവിടെ വോട്ട് ഇത്രയും കൂടി ഭൂരിപക്ഷം ഉള്ള കാരണം എന്ന് വെച്ചാൽ പിണറായി കഴിഞ്ഞാൽ നാല് വരെ വന്നപ്പോൾ 40,000 വോട്ടാകുന്ന ഭൂരിപക്ഷം. ഉമ്മൻചാണ്ടി എന്നൊരു നല്ല മനുഷ്യൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റുകാരൻ മുഖ്യമന്ത്രിയാണ്, സ്റ്റേറ്റുകാരൻ 25 വരെ കയറി തള്ളി വെച്ചുകൊണ്ട് ആ പുതുപ്പള്ളിക്കൂടെ അങ്ങോട്ടും കൂടെ നടക്കുന്ന ഉമ്മൻചാണ്ടി മരിച്ച് ടെലക്ഷൻ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു ഉമ്മൻചാണ്ടി സ്ഥാനമുള്ള മുഖ്യമന്ത്രി പിണറായി ഒരു 20 കാറും ഇന്നലെ 20 കാറും പുറകിലും ജീപ്പ് പോലെ. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഉമ്മൻചാണ്ടിയും പിണറായി വിജയൻ വേണ്ടി ജനം താരതമ്യപ്പെടുത്തുകയും സ്വാഭാവികമായി അതിനോട്ടാണ് വോട്ട് പോവുമല്ലോ. പിന്നെ പുള്ളിക്ക് നടക്കാൻ ക്ഷീണം, കാറിൽ കയറുന്ന ക്ഷീണമാണ് ഹെലികോപ്റ്ററാണ് ഇപ്പോൾ. എന്നാലോചി, കേരളം കടക്കരയിലായി, ഞാൻ ഇവിടെ വന്ന് കടക്കരയിൽ 400,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നിങ്ങൾ പലരും കൊല്ലാൻ വേണ്ട. ഇപ്പം എന്നാ ഉണ്ട് അഭിപ്രായം? സംഭവം സത്യം തെളിഞ്ഞോ? എവിടെ പോയി നിൽക്കുന്നത്?